തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിൽപ്പന നടത്തി തൈക്കാട് ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിനെയാണ് 3 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതെന്ന് കരമന സ്വദേശിയായ സ്ത്രീ പോലീസിനോട് സമ്മതിച്ചു. CWC കുഞ്ഞിനെ ഏറ്റെടുത്തു. കുഞ്ഞിനെ വിറ്റത് പൊഴിയൂർ സ്വദേശിയെന്നാണ് സൂചന. കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീയുടെ വിലാസമാണ് പ്രസവത്തിന് അഡ്മിറ്റായപ്പോൾ നൽകിയത്. വിവരങ്ങളുമായി ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ്. ഏഞ്ചൽ, 11 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെയാണ് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. എങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്? എന്താണ് ഈ കൈമാറ്റം സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ? ഈ മാസം 7-ന് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിനെയാണ് 10-ാം തീയതി കൈമാറിയത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് വെറും 3 ദിവസം മാത്രം കുഞ്ഞിന് പ്രായമുള്ളപ്പോഴാണ് ഈ വിൽപ്പന. ഈ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിനെ വിറ്റെന്ന വിവരം ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് തമ്പാനൂർ പോലീസിനെ വിവരം അറിയിച്ചത്. പിന്നീട് തമ്പാനൂർ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നടത്തിയ അന്വേഷണത്തിലാണ് കരമന സ്വദേശിയായ സ്ത്രീ തൈക്കാട് ആശുപത്രിയിൽ നിന്ന് 3 ലക്ഷം രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ വാങ്ങിയതായി സ്ഥിരീകരിച്ചത്. ആദ്യം ഈ ചോദ്യം ചെയ്തതിൽ കുഞ്ഞിനെ പണം നൽകി വാങ്ങിയതാണ് എന്നിവർ സമ്മതിച്ചില്ല. താൻ തന്നെ പ്രസവിച്ച കുഞ്ഞാണ് എന്നാണ് ഇവർ അവകാശപ്പെട്ടത്. പിന്നീട് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ പണം നൽകി വാങ്ങിയതാണ് എന്ന് സമ്മതിച്ചത്. എന്നാൽ ആരുടെ കുഞ്ഞാണ് എന്നുള്ള കാര്യം ഇവർ സമ്മതിച്ചിരുന്നില്ല. ഇടനിലക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇവർ വിട്ടു പറഞ്ഞിരുന്നില്ല. മക്കളില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ വാങ്ങിയതെന്നാണ് CWCയോടും ഇവർ പറഞ്ഞത്. എന്നാലും 11 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തൈക്കാട് ശിശുക്ഷേമ സമിതിയിലേക്ക് ഇപ്പോൾ CWC ഏറ്റെടുത്ത് മാറ്റിയിട്ടുണ്ട്. ജനിച്ച 3-ാം ദിവസമാണ് കുഞ്ഞിനെ കൈമാറിയത് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്നാലും ആശുപത്രിയിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കുഞ്ഞിന്റെ മാതാപിതാക്കളിലേക്കുള്ള സൂചന ലഭിച്ചിരിക്കുന്നത്. പൊഴിയൂർ സ്വദേശിയായ സ്ത്രീയാണ് കുഞ്ഞിനെ പ്രസവിച്ചത് എന്നാണ് വിവരം. ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് കുഞ്ഞിനെ വാങ്ങി കരമന സ്വദേശിയായ സ്ത്രീയുടെ മേൽവിലാസമാണ് നൽകിയത് എന്നുള്ള സംബന്ധിച്ചും ഒരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാലും ഈ വാങ്ങിയവർക്കും വിറ്റവർക്കും എതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ മതിയായ സംരക്ഷണം ഒരുക്കണമെന്നിപ്പോൾ ആരോഗ്യമന്ത്രി വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവത്തിൽ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ പ്രസവത്തിനായൊക്കെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരത്തെ തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ പണം നൽകി കുഞ്ഞിനെ കൈമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. എന്നാലും സമയോചിതമായ ഇടപെടൽ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒപ്പം പിന്നീട് പോലീസിന്റെയും CWCയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കുഞ്ഞിനെ എത്രയും വേഗം തന്നെ വിറ്റവരിൽ നിന്ന് ഏറ്റെടുക്കാൻ സാധിച്ചത്. എന്തായാലും കുഞ്ഞിപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് ഉള്ളത്. തൈക്കാടുള്ള കേന്ദ്രത്തിലാണ് കുഞ്ഞുള്ളത്. കുഞ്ഞിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ അന്വേഷണത്തിൽ തന്നെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയുള്ള അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ശരി, ഏഞ്ചൽ മേരി മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞിനെ വിറ്റത് പൊഴിയൂർ സ്വദേശി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.